എല്ലാവർക്കും നമസ്കാരം. പ്രതിവിധി സ്കിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൈൽ ഫൗണ്ടേഷനെ കുറിച്ച് നോക്കാം. സാധാരണ ബിൽഡിങ്ങുകളിൽ ചെയ്യുന്ന പൈൽ ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷനിൽ ആഗർ പൈലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പ്രതിവിധി സ്കിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പൈലിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. പൈലിങ്ങിൻ്റെ ഒരു ഉസ്താവ് നമ്മളെ കൂട്ടത്തിലുണ്ട്. പൈൽ ചെയ്യുന്നതും പൈലിങ്ങിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്കൊരു ഉസ്താദിനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആൾ, ശ്രീജിത്ത് എന്നാണ് പേര്. എത്ര വർഷം, 25 വർഷം വരില്ലേ? ഞാൻ 23 വർഷമായി ഫീൽഡിൽ, 23 വർഷമായിട്ട് പൈലിങ് മാത്രം ചെയ്യുന്ന ആളാണ്. എന്നെപ്പോലെ അല്ല, ഞാൻ ബിൽഡിങ് മൊത്തം ചെയ്യുന്ന ആളാണ്. ഇത് പൈലിങ് മാത്രമാണ്, സ്പെഷ്യലിസ്റ്റാണ്. പൈലിങ്ങിൻ്റെ സ്വന്തമായിട്ട് പൈലിങ് കമ്പനിയുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്, പൈലിങ്ങിനെ കുറിച്ച് സംസാരിക്കും. പറയും. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ 23 വർഷത്തോളം ഈ പൈലിങ് ഫീൽഡിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കാലമായി ശ്രീടെക് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു പൈലിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 5 കൊല്ലം കൊണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോട്ടയം തുടങ്ങിയ തെക്കൻ ജില്ലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പൈലിങ്ങിലിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒരു വീടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പൈലിങ് സൈറ്റിലാണ്. നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഓഗർ പൈലെന്ന് പറയും, ഹാൻഡ് പൈൽ. അത് നമുക്ക് 1-2 നില ബിൽഡിങ്ങിനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ മെത്തേഡിൽ പൈൽ ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് മാൻ പവർ മാത്രം മതി, അല്ലാതെ മെഷീനറിയോ കറണ്ടോ അങ്ങനെ സംവിധാനങ്ങളൊന്നും ഇതിന് വേണ്ടി വരുന്നില്ല. ഒരു 5 പണിക്കാർ നിന്ന് ചുറ്റും നിന്ന് കറക്കി താഴോട്ട് മണ്ണെടുത്ത് പിന്നീട് അതിനകത്ത് കമ്പി ഇറക്കി പൈപ്പ് ഇറക്കി കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഗർ പൈൽ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓക്കെ, ചെന്നൊരു 4-5 ടൈപ്പ് പൈലുണ്ട് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് റോട്ടറി പൈൽ എന്ന് കൂടുതലും നമുക്കിവിടെ ഒത്തിരി ചെയ്യുന്നത് റോട്ടറി പൈലാണ്. അതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന റോട്ടറി പൈൽ തന്നെ ട്രാക്ടർ മെത്തേഡാണ്. ഇതാകുമ്പോൾ അടുത്തുള്ള വീടുകൾക്കൊന്നും അധികം വൈബ്രേഷനോ സൗണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവാത്ത ഒരു മെത്തേഡാണ് റോട്ടറി പൈൽ ഒന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന DMC മെത്തേഡുണ്ട്. അത് വലിയ വലിയ പാലങ്ങൾക്കും ഫ്ലാറ്റുകൾക്കും ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അതിനകത്ത് നല്ല വൈബ്രേഷനും സൗണ്ടും എല്ലാം ഉണ്ടാവും. ഈ റോട്ടറി പൈൽ എത്ര മീറ്റർ വരെ പോകും? റോട്ടറി പൈൽ ഏകദേശം നമുക്ക് 50-60 മീറ്റർ വരെ റോട്ടറി പൈൽ ട്രാക്ടറിൽ ചെയ്യാൻ പറ്റും. 1 മീറ്റർ 120 ഡയ വരെ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് അണ്ടർ റിം പൈൽ, അതായത് ഓഗർ പൈലുണ്ട്, അണ്ടർ റിം പൈലുണ്ട്. സാറിൻ്റെ വീടിനൊക്കെ ചെയ്യുന്നത് ഓഗർ പൈലാണ്. ഇതൊക്കെ നമുക്കൊരു 10-12-13 മീറ്റർ വരെയൊക്കെ ചെയ്യാൻ പറ്റും. 50 ഡയമീറ്റർ വരെയാണ് കൂടുതലും നമ്മൾ ഓഗർ പൈൽ ചെയ്യുന്നത്. പിന്നെ അടുത്ത സാൻഡ് പൈലിംഗ് ഉണ്ട്. അത് ഒരു 3-4 മീറ്റർ ഡെപ്തിൽ ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് ഡയമീറ്ററിൽ നമ്മൾ ചെയ്യുന്നത്, 10 ഇഞ്ച് വരത്തില്ല, 4 ഇഞ്ച് 5 ഇഞ്ചോ ഡയമീറ്ററിലൊക്കെ ചെയ്യുന്ന പൈലാണ്. അതിങ്ങനെ നിരത്തി ആ ഒരു ഏരിയ മൊത്തം കോമ്പാക്ട് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. പിന്നെ അടുത്ത് കോമ്പാക്ഷൻ പൈലുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഓഗർ പൈലുമുണ്ട്, അണ്ടർ റിം പൈലുമുണ്ട്. രണ്ട് മെത്തേഡാണ്. പിന്നെ DMC ഉണ്ട്, അങ്ങനെ ഒത്തിരി ടൈപ്പ് പൈലുണ്ട്. തെങ്ങും പൈലുണ്ട്, ഉടൻ പൈലുണ്ട്. പിന്നെ ഷീറ്റ് പൈലിംഗ് ഉണ്ട്, സൈഡിൽ നിന്ന് മണ്ണൊന്ന് ഇടിഞ്ഞവരായിരിക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡ്. അങ്ങനെ ഒത്തിരി ടൈപ്പ് പൈലിംഗ് ഉണ്ടെങ്കിലും ഇന്ന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാക്ടർ മെത്തേഡ്, റോട്ടറി പൈലാണ്. പിന്നെ വീടുകൾക്ക് ചെറിയ ബിൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഓഗർ പൈൽ. ഓക്കെ, ബൈ പൈലിനെ കുറിച്ചെല്ലാം പിന്നീട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കണ്ടുപിടിക്കാം. ഇതാണ് ഓഗർ പൈൽ ചെയ്യുന്ന ഹെഡ്. ഓഗർ പൈലിൻ്റെ ഡയമീറ്റർ അനുസരിച്ചിട്ട് ഈ ഹെഡിൻ്റെ വിഡ്ത്തിനും വ്യത്യാസം ഉണ്ടാകും. ഇത് 50 സെൻറ്റിമീറ്റർ ചെയ്യുന്ന ഹെഡാണുള്ളത്. ഈ ഹെഡിൽ ഇങ്ങനെ പൈപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. വീണ്ടും പൈപ്പ് ജോയിൻ ചെയ്താണ് മേളിലേക്ക് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി ഏറ്റവും മേളിൽ കുറുകെ ഒരു പൈപ്പ് വെച്ചിട്ട് ആളുകളിൽ നിന്ന് തിരിച്ചാണ് ഇതിനെ താഴേക്ക് ഇറക്കുന്നത്. ഇതുപോലെ ട്രൈപോഡിൽ തിരിച്ചത് വലിച്ചെടുക്കും. വിഞ്ചില്ലാതെ ആളുകൾ കറക്കിയാണ് ഇതിനെ മേളിലേക്ക് എടുക്കുന്നത്. കൈകൊണ്ട് തന്നെയാണ് കറക്കുന്നതിന്. മേളിലേക്ക് ഇറക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മണ്ണും ചെളിയും മേളിലേക്ക് വരും. ഇതാണ് എൻ്റെ സിസ്റ്റം. ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണം ഇറക്കി നോക്കുന്നതാണ്. 8 മീറ്റർ വരെ ഹോൾ ചെയ്തിട്ടുണ്ടത്. വിഞ്ചിങ്ങനെ കൈകൊണ്ടാണ് കറക്കുന്നത്. പൈപ്പ് ഹോളിൽ വിഞ്ച് കൈകൊണ്ട് കറക്കി
റോപ്പിൽ അതിനെ പൊക്കിയെടുക്കുന്നതാണ്. പൊക്കി മുകളിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ തന്നെയാണ് നോർമലി ചെയ്യേണ്ടത്. ഓഗർ പൈൽ എന്ന് പറയുന്നത് കൈകൊണ്ട് കറക്കി ചെയ്യുന്നതാണ്. ട്രൈപോഡ് വിഞ്ച് കൈകൊണ്ടാണ് കറക്കുന്നത്. ഇപ്പോൾ 8 മീറ്റർ വരെയുള്ള ഹോളാണത്. ഹോളിലേക്ക് അത് ഇറക്കി വിടുന്നതാണ്. പൈപ്പ് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്താണ് 8 മീറ്റർ ആക്കുന്നത്. 12 മീറ്റർ വരെ നമ്മളത് ചെയ്യുന്നുണ്ട് സാധാരണ ഓഗർ പൈൽ. സാധാരണ ചെറിയ ബിൽഡിങ്ങൾക്ക് വേണ്ടിയാണ് ഓഗർ പൈൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 2 നില ബിൽഡിങ്ങിന് വേണ്ടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഓഗർ പൈൽ ചെയ്യുന്നത്. കൂടുതൽ ഡെപ്ത് ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പൈലിലേക്ക് പോകേണ്ടി വരും. ട്രാക്ടർ പൈലോ അങ്ങനെയുള്ള ഡി എം സി എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബിൽഡിങ്ങൾ, ഫ്ലാറ്റുകൾക്കും പാലങ്ങൾക്കും വേണ്ടിയാണ് ഡി എം സി എല്ലാം ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കുറുകിൽ ഒരു പൈപ്പ് ഇട്ടിട്ട് ആളുകൾ നിന്ന് ഇതിനെ തിരിക്കുകയാണ് ചെയ്യുന്നത്. മാനുവലി തന്നെ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിക്കും, തിരിച്ചാണ് അതിനെ താഴേക്ക് താഴേക്ക് ഇറക്കുന്നത്. താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഈ വിഞ്ചിൽ ഇതിനെ വീണ്ടും പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. റോപ്പ് വിഞ്ചിൽ ടൈപ്പ് ഹോളിൽ വഴി ഇത് പൊക്കിയെടുക്കും. പൊക്കിയെടുക്കുമ്പോൾ അകത്തുള്ള മണ്ണ് തിരിച്ച് വെളിയിൽ പോരും. വീണ്ടും ഇതിനെ താഴെ ഇറക്കി വീണ്ടും ഇതുപോലെ കറക്കി വീണ്ടും പൊക്കിയെടുക്കും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. മാനുവലി തന്നെയാണ് ചെയ്യുന്നത്, മെഷീനറി ഇല്ല. മെഷീനറി മീൻസ് കറണ്ടിലുള്ള മെഷീനറീസ് ഒന്നുമില്ല. കറണ്ടിലോ എൻജിനുള്ള മെഷീനറീസ് ഒന്നുമില്ല, മാനുവലി തന്നെയാണ് ചെയ്യുന്നത്. രണ്ടുതന്നെ പൊക്കിയെടുക്കുകയാണ്. റോപ്പ് അതിൽ ബന്ധിച്ചിട്ട് വീണ്ടും തന്നെ പൊക്കിയെടുക്കും. ട്രൈപോണ്ട റോപ്പ് അതിൽ ബന്ധിക്കുന്നതാണ് അതിപ്പോൾ ചെയ്യുന്നത്. വിഞ്ച് മാനുവലി കറക്കി ഇതിനെ പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള ചെളിയും ഇളവിയ മണ്ണുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ തിരിച്ചു പോരും. നല്ലൊരു സിസ്റ്റം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടുപേരൊന്ന് ഇവിടെ കറക്കി വിഞ്ച് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇത് ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ മാനുവലി തന്നെ കറക്കുന്നതാണ് ഓഗർ പൈലിൻ്റെ സിസ്റ്റം. എട്ട് മീറ്റർ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ട്രൈപോഡിൻ്റെ മേളിൽ പോകുന്നതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കൊണ്ട് ആ റോപ്പിനെ താഴേക്ക് വെച്ചിട്ട് വീണ്ടും ടൈറ്റ് ചെയ്യുന്നത്. വീണ്ടും അതുപോലെ പൊക്കിയെടുക്കും.
ട്രൈപോഡ് കറക്കുന്ന വിഞ്ച് കറക്കുന്നതനുസരിച്ചിട്ട് ഇത് മുകളിലേക്ക് പൊങ്ങി വരും. ഇതിപ്പം മുകളിൽ വന്നു കഴിഞ്ഞത് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഹെഡ്. ഹെഡിലുള്ള ചെളിയാണ്, അതിനകത്തുള്ള ചെളി കുണ്ടാണ് വരുന്നത്. ക്ലീൻ ചെയ്യുന്നു. ഇതാണ് അതിന് ഓഗർ പൈല സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇതിനെ താഴേക്ക് ഇറക്കി വെച്ച് വീണ്ടും ഇതുപോലെ കൈ കൊണ്ട് കറക്കി വീണ്ടും ഇതുപോലെ പൊക്കിയെടുത്ത് ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. നമുക്ക് എത്ര ഡെപ്ത് വരെ കൊണ്ടുപോകുന്നോ അത്രയും ഡെപ്ത് വരെ ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൈപ്പ് കഴിയുമ്പോൾ അടുത്ത പൈപ്പ് അതിനകത്ത് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് താഴേക്ക് താഴേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. ഇതിപ്പോൾ ആ ഹെഡ് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുന്നതാണ്. 8 മീറ്റർ അടുത്തായിട്ടുണ്ടത്. ഡിസൈൻ അനുസരിച്ചിട്ട് 8 മീറ്റർ എത്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 8 മീറ്റർ എത്തായിട്ടുണ്ട്. 2 നില കെട്ടിടമാണ്, അതെല്ലാം മതിയാവും. 8 മീറ്റർ എത്തേണ്ട ആവശ്യമേ ഉള്ളൂ അവിടെ. ഇത് പൈലിൻ്റെ കമ്പി കെട്ടുന്നതാണ്. അതിനകത്തേക്ക് ഇറക്കാനുള്ള കമ്പി കെട്ടുന്നതാണ് കാണുന്നത്. റൗണ്ട് ഷേപ്പിലാണ് കെട്ടിയെടുക്കുന്നത്. അതിൻ്റെ റിങ്സ് എല്ലാം റൗണ്ട് ഷേപ്പിലായിരിക്കും. നമ്മൾ പൈൽ റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിൽ കെട്ടിയെടുത്ത് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്തത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ആ 8 മീറ്റർ നീളത്തിനാണ് ഇത് കെട്ടുന്നത്. ഇതാണ് കെട്ടിത്തീരുമ്പോഴുള്ള ഷേപ്പ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ആകും ഇതിൻ്റെ കെട്ടിത്തീരുമ്പോഴുള്ള ഷേപ്പ്. ഇതിൽ വെർട്ടിക്കൽ 12 ഡയോഡ് 7 കമ്പിയാണ് വെച്ചിട്ടുള്ളത്. 8 mm റിങ്സും ഉണ്ട്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് അത് വരുന്നത്. ഇത് പൈലിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ചെയ്തു വെച്ചതിന് ഇങ്ങനെ വിഞ്ചിൻ്റെ അടുത്തേക്ക് എടുത്ത് വെച്ച് വിഞ്ചിൽ പൊക്കി വീണ്ടും ഈ നമ്മൾ നേരത്തെ എടുത്ത ഹോളിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിഞ്ച് കറക്കി ഇതിനെ പൊക്കി മുകളിലേക്ക് എടുത്തിട്ട് അതിൻ്റെ അടിവശം ആ ഹോളിലേക്ക് വെച്ച് താഴേക്ക് ഇറക്കി വയ്ക്കും. എട്ട് മീറ്റർ ഹൈറ്റും ഒരുമിച്ച് തന്നെയാണ് പൊക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഹോളിലേക്ക് വെച്ചിട്ട് ഹോളിലേക്ക് ഇറക്കി വിടും. എട്ട് മീറ്റർ ഹൈറ്റും അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് എൻ്റെ കമ്പി വയ്ക്കുന്നത്. കമ്പി വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇണവ് ഉണ്ടാകുന്നത്. കമ്പി മടക്കി വെച്ചിട്ട് ഇതിനകത്തേക്കാണ് ഇനി കോൺക്രീറ്റ് ചെയ്യേണ്ടത്. അതാണ് ഒരു സിസ്റ്റം. കമ്പി വയ്ക്കുമ്പോൾ ഇതിൻ്റെ അകം ഇങ്ങനെ ഇരിക്കും.
കമ്പിക്കകത്തേക്ക് ഇറക്കാനുള്ള പൈപ്പാണ്. പൈപ്പ് വഴിയാണ് കോൺക്രീറ്റ് ഇറക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തായാലും ചെളിയുണ്ടാവും. ആ ചെളിയിൽ കോൺക്രീറ്റ് മിക്സ് ആവാതിരിക്കാനാണ് പൈപ്പ് വഴി ഇറക്കുന്നത്. പൈപ്പിൻ്റെ മേളിലൊരു ക്യാപ്പ് വെച്ചിട്ട് വീണ്ടും ഈ ട്രൈപോഡ് വിഞ്ചിൽ അതിനെ പൊക്കി ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കും. ഈ ഒരു പൈപ്പിന് 1.5 മീറ്റർ കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും. 1.5 മീറ്റർ 1.60 ഹൈറ്റ് ഉണ്ടാവും. അത് പൈപ്പ് അവിടെ ഇറക്കി വെച്ചിട്ട് അതിനകത്താണ് കോൺക്രീറ്റ് ഇടുന്നത്. അപ്പോൾ അകത്തേക്ക് കോൺക്രീറ്റ് പോകുമ്പോൾ പൈപ്പിൻ്റെ വെളിയിൽ കൂടെ അതിനകത്തുള്ള ചെളി മേളിൽ വരും. അപ്പോൾ ചെളിയും കോൺക്രീറ്റുമായിട്ട് മിക്സ് ആവില്ല. അതാണ് ഒരു സിസ്റ്റം. ചെളി മാത്രം പൈപ്പിൻ്റെ മേളിൽ കൂടെ മേളിൽ വരും. നമ്മൾ ഇടുന്ന കോൺക്രീറ്റ് പൈപ്പിനകത്തൂടെ താഴേക്ക് പോകും. ഒരു പൈപ്പ് ഇറക്കി വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മേളിൽ അടുത്ത പൈപ്പ് ഇറക്കി വയ്ക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്ത പൈപ്പ് ജോയിൻ ചെയ്യും. അങ്ങനെ 8 മീറ്റർ ഉള്ള കുഴിയാണെങ്കിൽ ഒരു 7 മീറ്ററെങ്കിലും താഴേക്ക് പൈപ്പ് കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് അതിനകത്തൂടെ ആയിരിക്കും ഈ കോൺക്രീറ്റ് ഇറക്കി വിടുന്നത്. വീണ്ടും കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ നിന്ന് പൈപ്പ് ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കും. അപ്പം ഏറ്റവും മേളിൽ വരുമ്പോൾ മൊത്തം പൈപ്പും ഇളക്കി മാറ്റും. അങ്ങനെയാണ് അതിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്നത്. അടുത്ത പൈപ്പ് വെച്ച് ജോയിൻ ചെയ്തു. അങ്ങനെ താഴേക്ക് ഇറക്കി വിടുന്നതാണ്. അവിടെ സ്റ്റോപ്പർ വെച്ചിട്ട് മേളിലെ ക്യാപ്പ് ഇളക്കി മാറ്റും. ക്യാപ്പ് ഇളക്കി മാറ്റിയിട്ട് അടുത്ത പൈപ്പ് ആ പൈപ്പിൻ്റെ വെച്ച് ജോയിൻ ചെയ്യും. എല്ലാം ത്രെഡിലാണുള്ളത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത പൈപ്പ് അതിൻ്റെ മേളിൽ വെച്ച് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ക്യാപ്പ് ആ പൈപ്പിൻ്റെ മേളിൽ വെച്ച് ജോയിൻ ചെയ്യും. ക്യാപ്പിലാണ് അതിൻ്റെ റോപ്പ് ബന്ധിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ താഴേക്ക് ഇറക്കി വിടുന്നു. വീണ്ടും ആ ക്യാപ്പ് എത്തുമ്പോൾ സ്റ്റോപ്പർ വെച്ചിട്ട് ക്യാപ്പ് ഇളക്കി മാറ്റി അടുത്ത പൈപ്പ് ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് എത്ര മീറ്റർ താഴേക്കാണ് പോകേണ്ടത് അത്രയും താഴേക്ക് പൈപ്പ് ഇറക്കി വിടുന്നു. ഇതാണ് ചെയ്യുന്നത്. ചെയ്തിട്ട് അതിനകത്തൂടെയാണ് കോൺക്രീറ്റ് ഇറക്കേണ്ടത്. അപ്പോൾ കോൺക്രീറ്റ് ഏറ്റവും താഴെ ചെല്ലും. പൈപ്പിൻ്റെ വെളിയിൽ കൂടെ അതിനകത്തുള്ള ചെളിയും വേസ്റ്റ് വാട്ടറും എല്ലാം മേളിൽ വരും. കോൺക്രീറ്റുമായിട്ട് ഇതൊന്നും മിക്സ് ആവില്ല. ഇങ്ങനെയാണ് പൈൽ കോൺക്രീറ്റ് ചെയ്യേണ്ടത്. അടുത്ത പൈപ്പ് ഇറക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ പൈപ്പ് ഇറക്കിക്കഴിഞ്ഞു. ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത് ഇതിൻ്റെ മേളിലൊരു ഫണൽ പോലത്തെ ഒരു സാധനമുണ്ട്. അതിനകത്തേക്കാണ് കോൺക്രീറ്റ് ഇടേണ്ടത്. നമ്മൾ സാധാരണ ഒരു വെച്ചു വീഴ്ച പോലെ ഇരിക്കുന്നു. അതാണ് അതിൻ്റെ സിസ്റ്റം. വെച്ചു വീഴ്ച പോലെ ആക്കിയെടുക്കും ഇതിനെ. ഈ ഫണലിന് അതിൻ്റെ പുറത്ത് വെച്ച് ഫിറ്റ് ചെയ്യും. പൈപ്പിൻ്റെ മേളിൽ ഫിറ്റ് ചെയ്യും. നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ള പൈപ്പിൻ്റെ മേളിൽ ഈ ഫണലിനെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫണൽ ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്.
ഫണലിങ്ങനെ അതിലും ത്രെഡാണുള്ളത്, ത്രെഡ് കറക്കി ടൈറ്റ് ചെയ്യുന്നു. തെറ്റേറ്റർ നേരത്തെ വെച്ച സ്റ്റോപ്പർ എടുത്ത് മാറ്റി കൊടുത്താൽ അത് താഴേക്ക് ഇറങ്ങിയിരിക്കും. ഇപ്പോൾ എല്ലാ പൈപ്പുകളും ഈ ഫണലിൽ ഫിറ്റ് ചെയ്ത് തൂക്കി നിർത്തിയിരിക്കുന്ന പ്രതീതിയാണുള്ളത്. ഫണൽ താഴെ ടച്ചായിരിക്കുന്ന രീതിയിലിരിക്കും. ഈ ഫണലിലേക്ക് ഈ മിക്സർ മെഷീനിൽ നിന്നാണ് കോൺക്രീറ്റ് ഇടേണ്ടത്. മിക്സർ മെഷീൻ ഹൈറ്റുള്ള മിക്സർ മെഷീനാണ്, സാധാരണ യൂസ് ചെയ്യുന്നതല്ല, ഹൈറ്റുള്ള മിക്സർ മെഷീനായിരിക്കും. അപ്പോൾ അത് അതിനകത്ത് നേരെ തന്നെ ഈ ഫണലിലേക്ക് കോൺക്രീറ്റ് ഇടാനുള്ള ഹൈറ്റ് ഉണ്ടാകും. അത് പൈലിങ്ങിന് ഉപയോഗിക്കുന്ന മിക്സർ മെഷീൻ ഇതാണ്. മിക്സർ മെഷീൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. മിക്സർ മെഷീനിൽ നിന്ന് കോൺക്രീറ്റ് വീഴുന്നത് ഫണലിലേക്കാണ് വീഴേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്തതിന് ഇതാണ് സെറ്റിംഗ് കഴിഞ്ഞത്. ഇനി അതിനകത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. കോൺക്രീറ്റ് നേരെ ഫണലിലേക്കാണ് ഇടുന്നത്. ആളുകൾ ഇങ്ങനെ മിക്സർ മെഷീനിലേക്ക് ലോഡ് ചെയ്തിട്ട് മിക്സർ മെഷീനിലേക്ക് ലോഡ് ചെയ്യുന്നതാണിത്. ലോഡ് ചെയ്തിട്ട് മിക്സർ മെഷീനിൽ നിന്ന് ഡയറക്റ്റ്ലി ഫണലിലേക്ക് കോൺക്രീറ്റ് ഇടുന്നു. ഇതാണ് എൻ്റെ സിസ്റ്റം. ഇതിപ്പോൾ ചെറിയൊരു പൈലും ചെറിയ സൈറ്റും ആയതുകൊണ്ടാണ് ഇത്രയും ചെറിയ മെഷീൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വലിയ മിക്സർ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറിയ സൈറ്റാണ്, എണ്ണം കുറവാണ്, പിന്നെ ഓഗർ പൈലാണ്, ഡയമീറ്റർ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ മെഷീനും മാനുവലി തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് അത് മിക്സായി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഫണലിലേക്കാണ് അത് ഇടുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫണലിലേക്കാണ് ഡയറക്റ്റ് അതിനെ ഡംപ് ചെയ്യുന്നത്.
ഇതിങ്ങനെ നിറയുന്നത് വരെ ഫയല് നിറയുന്നത് വരെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നോ രണ്ടോ കൂട്ടിടുമ്പോൾ ഫണൽ നിറയും. ഫണൽ നിറഞ്ഞിട്ട് വീണ്ടും ഫണലിനെ പൊക്കിയെടുത്ത് പൈപ്പ് ഓരോന്നോരോന്നായിട്ട് ഇളക്കി മാറ്റും. കോൺക്രീറ്റ് കയറി വരുന്നതനുസരിച്ചിട്ട് പൈപ്പ് ഇളക്കി ഇളക്കി മാറ്റും. ഇളക്കി മാറ്റിയിട്ട് വീണ്ടും ഫണലിനെ ഫിറ്റ് ചെയ്യും. അങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്ത് തീർക്കുന്നത്. ഫണൽ പൊക്കുന്നതാണ് ഈ കാണുന്നത്. കോൺക്രീറ്റ് നിറഞ്ഞിരിക്കുന്ന ഫണലാണ്. ഫണലിനെ അല്പം പൊക്കിയെടുക്കുമ്പോൾ അതിനകത്തുള്ള കോൺക്രീറ്റ് പൈപ്പിലൂടെ താഴേക്ക് പോകും. ഇത് മാനുവലി തന്നെ പിഞ്ച് വർക്ക് ചെയ്യിക്കുന്നതാണ്. സാധാരണ വലിയ വയലിലാണെങ്കിൽ ഇത് ഡീസൽ മോട്ടറിൽ ഇലക്ട്രിക് മോട്ടറിലായിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് ടൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി ഇറക്കേണ്ടി വരുന്നത്. അത് ഇറങ്ങിക്കഴിഞ്ഞു. ഇറങ്ങിക്കഴിഞ്ഞാൽ പൊക്കി നിർത്തിയിട്ട് ഫണലും ഒരു പൈപ്പും ഇളക്കി മാറ്റും. അതാണ് ഇനി ചെയ്യുന്നത്. എന്നിട്ട് ഫണലിനെ തിരിച്ച് ഫിറ്റ് ചെയ്യും. മറ്റേ തെറ്റിൽ ഫിറ്റ് ചെയ്യും. അങ്ങനെ ഇളക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ചെളിയിൽ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പിരിയിലെല്ലാം ത്രെഡിലെല്ലാം അതിനകത്ത് ചെളി കയറും. പിന്നെ ഇളകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ചില സമയത്ത്. ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് സ്റ്റോപ്പർ വെച്ച് ഈ സാധനത്തിന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇളക്കിയെടുക്കുമ്പോഴും അടിയറ്റത്തെ പൈപ്പിൻ്റെ അടിവശം കോൺക്രീറ്റിൻ്റെ മേളിൽ വരരുത്.
അതാണ് എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ചെളിയായിട്ട് ഒരിക്കലും കോൺക്രീറ്റ് മിക്സാവില്ല. എപ്പോഴും ഇത് കോൺക്രീറ്റിനകത്ത് തന്നെയാണ് ഇരിക്കേണ്ടത്. അടിയിൽ കോൺക്രീറ്റിനകത്ത് ഇരിക്കുന്ന ഹൈറ്റിലാണ് ഈ പൈപ്പ് പൊക്കിയെടുക്കുന്നത്. അത്രയ്ക്കും കോൺക്രീറ്റ് എൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ ഒരിക്കലും ചെളിയായിട്ട് കോൺക്രീറ്റ് മിക്സാവില്ല. നല്ല കോൺക്രീറ്റ് തന്നെയായിരിക്കും അടിയിലുള്ളത്. അപ്പോൾ ഫണലിളക്കി മാറ്റി, ഫണല് മാറ്റിയിട്ട് അടുത്ത് ആദ്യത്തെ പൈപ്പ് ഇളക്കി മാറ്റുന്നതാണ്. ആദ്യത്തെ പൈപ്പ് മാറ്റുന്നു. മാറ്റിയിട്ട് വീണ്ടും ആ ഫണലിന് ആ അടുത്ത പൈപ്പിൽ വെച്ച് ഫിറ്റ് ചെയ്യുന്നു. ത്രെഡ് ടൈറ്റ് ചെയ്തിട്ട് അല്പം പൊക്കി സ്റ്റോപ്പർ മാറ്റി കൊടുത്താൽ വീണ്ടും ആ പൈപ്പും ഫണലും താഴേക്ക് ഇറങ്ങിയിരിക്കും. നടിയിലെ കോൺക്രീറ്റിനകത്തേക്കാണ് പൈപ്പ് ഇറങ്ങിപ്പോകുന്നത്, അതാണ് ടൈറ്റാവുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വീണ്ടും അടുത്ത ഫിക്സ് ആ പണലിലേക്കാണ് ഇടുന്നത്. ആ പണൽ എന്ന് പറയുമ്പോൾ വീണ്ടും ഇതേ സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പണൽ പൊക്കി ഒരു പൈപ്പോടെ ഇളക്കി മാറ്റും. അങ്ങനെ ഓരോരോ പൈപ്പായിട്ട് ഇളക്കി മാറ്റി കോൺക്രീറ്റ് നിറയ്ക്കുന്നു. ഇതാണ് അത് ചെയ്യുന്ന രീതി. Thank you.